അപ്പോൾ സബീന എന്നൊരു കോളർ കൂടെ ഉണ്ട്, ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. സബീന, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഹലോ ഡോക്ടർ, നമസ്കാരം. എന്റെ ബ്രദറിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചത്. ഇപ്പോ ബ്രദർ ഇപ്പൊ ഇവിടെ ഇല്ല, ഇപ്പൊ പുറത്താണ്, ഗൾഫിലാണ്. അവന് ഒരു 18 വയസ്സ് മുതലേ വീട്ടുകാരുമായിട്ട് ഒരു ഇതുമില്ല. വീട്ടുകാരനെ കൊണ്ടും എല്ലാവർക്കും ദേഷ്യമാണ്. എന്തെങ്കിലും കാര്യം സംസാരിക്കണേല് പുറത്തൊരു റിലേറ്റീവ്സിന്റെ ഒക്കെ പോയി പറയ. സബിന, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാമോ? എന്റെ ബ്രദർ ഇവിടെ ഇപ്പൊ പുറത്താണ്. പിന്നെ അവനിക്ക് വീട്ടിലെ പേരന്റ്സിനോട് അധികം ഇടപെടലൊന്നുമില്ല. ബ്രദറിന് വേറെന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണോ? എപ്പോഴും മാനസികമായിട്ടൊന്നുമില്ല. അവനൊരു കാര്യം പറയില്ല, നമുക്ക് എന്തൊരു പ്രശ്നമില്ല, അതൊന്നും പറയില്ല. വീട്ടിലോ അല്ലെങ്കിൽ ബ്രദറെ കുട്ടികളായിട്ടോ ഞങ്ങൾക്കൊന്നും ഒരു ഇതുമില്ല അവർക്ക്. പക്ഷെ പുറത്തുള്ളവനെ കൊണ്ട് നല്ല സ്വഭാവമാണ്. പുറത്തുള്ളവരെ അവന് ആരും ഒന്നും പറയില്ല. ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പോ വ്യക്തിത്വ വൈകല്യങ്ങളുണ്ട്, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സ്വഭാവ സംബന്ധമായിട്ടുള്ള പ്രത്യേകതകള്, അതായത് വളരെ ഉൾവലിഞ്ഞ്, അതേപോലെ തന്നെ വളരെയധികം ആൾക്കാർ സ്വന്തം കാര്യത്തിൽ ഇടപെടാൻ വരുന്നതൊക്കെ ഭയങ്കര അസ്വസ്ഥ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. സ്കിസോയിഡ്, സ്കിസോട്ടിപ്പൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വഭാവ പ്രത്യേകതകളാണ്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ആക്ച്വലി അത് അയാളുടെ ഒരു പ്രത്യേകതയാണെന്നുള്ളതും, നേരെ മറിച്ചിട്ട് അയാൾ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല എനിക്ക് ഇതിങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ എന്നെ അവഗണിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് അപ്രോച്ച് ചെയ്യാം. കാരണം ഇപ്പോൾ ആൾ പുറത്തായതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ആളെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു എഫേർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിർത്താതിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇയാളുടെ അടുത്തു നിന്ന് വരുന്ന ഒരു കുറവിൻ്റെ പേരിൽ നിങ്ങൾ മാറി നിൽക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളിടുന്ന ശ്രമങ്ങൾ നിങ്ങൾ നിർത്താതിരിക്കാം. അപ്പം ആളുടെ ഒരു സ്വഭാവ പ്രത്യേകതേൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവരും കൂടി ഉൾവലിയുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മാറി നിൽക്കുമ്പോൾ ഉൾവലിയാനുള്ള സാധ്യത കൂടുതലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ മറിച്ചിട്ട് ആ ഒരു സഹായം, അതായത് ആൾക്കുണ്ടാവുന്ന ഒരു നെറ്റ്വർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നൽകാൻ പറ്റുന്നതോട് ചെയ്യാം. തീർച്ചയായും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ബ്രദറിനെ കോണ്ടാക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ അതൊക്കെ നൽകുക. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കുട്ടികളിലുള്ള, അതായത് നേരത്തെയും ഇപ്പോഴും പലരും പറയുന്നുണ്ട്, ഈ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ കുട്ടികളിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്, അത്തരത്തിൽ അതിന് ആ ഒരു കാരണം എന്താണ്? കുട്ടികൾ കൂടുതലായിട്ട് ആത്മഹത്യ എനിക്ക് തോന്നുന്നു നാഷണൽ എപ്പിഡെമിയോളജിക്കൽ സർവേ, അതായത് 2021 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഒരു 18 to 25 വയസ്സുള്ള വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലും, അതേപോലെ തന്നെ 25 to 49 വയസ്സുള്ള ഏജ് ഗ്രൂപ്പിലും ഏറ്റവും മരണത്തിന്റെ ഏറ്റവും വലിയ കാരണം സൂയിസൈഡ് ആണ്.